പരിമിതികളെ മറികടന്ന് ശാസ്ത്രമേളയിലെ ശാസ്ത്ര വിഭാഗത്തിൽ സ്റ്റിൽ മോഡൽ ഒരുക്കി പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മത്സരിക്കാനെത്തിയ വലിയ പറമ്പ് പടന്ന കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീലക്ഷ്മിയും ആരതി ശിബുവും ശാസ്ത്രമേളയിലെ ശ്രദ്ധേയ താരങ്ങളായി. ഫസ്റ്റ് എ ഗ്രേഡ് നേടി വിവിധതരം കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന മാതൃകയാണ് വിഭിന്നശേഷിക്കാരായ ഈ വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചത്. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥികളായ എൻ വി ശ്രീലക്ഷ്മി, ആരതി ഷിബു എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ നിശ്ചല മാതൃക ആകർഷകമുള്ളതായി. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ കൃഷി ചെയ്യാൻ സമയവും സ്ഥലവുമില്ലാതെ വരുമ്പോൾ പരീക്ഷിക്കാവുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് ടെറസ് മാതൃകയിലൂടെ പ്രദർശിപ്പിച്ചത്. മണ്ണിനു പകരം വ്യാപകമായി ലഭിക്കുന്ന ചകിരിച്ചോർ ഉപയോഗിച്ചാണ് ചെടികൾ നടുന്നത്. ടെറസിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ നിന്നും തുള്ളിനനയിലൂടെയാണ് കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്നത്. കളകളും കീടങ്ങളും നാശം വരുത്തില്ല എന്ന പ്രത്യേകതയും ഈ കൃഷിരീതിക്കുണ്ട്. ശാസ്ത്രമേളയിൽ ആദ്യ ദിനം ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗത്തിലെ ഇനങ്ങളാണ് നടന്നത്. ഇതിലെ ശാസ്ത്ര ഇനങ്ങളിൽ പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്ന വിഭിന്നശേഷിക്കാരുടെ ഏക സ്റ്റിൽ മോഡലാണ് ശ്രീലക്ഷ്മിയും ആരതി ഷിബുവും തയ്യാറാക്കിയത്. മാതൃക ഒരുക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം ഇരുവരും ചേർന്നാണെങ്കിലും ക്ലാസ്സിലെ സഹപാഠികളുടെ സഹായത്തിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ, PVC പൈപ്പുകൾ, പേപ്പർ നെറ്റ് എന്നിവ ഉപയോഗിച്ചാണ് മാതൃക തയ്യാറാക്കിയത്. എനിക്ക് വൈകല്യമുള്ളതും അതുപോലെ കാലിന് വൈകല്യമുള്ളതുമായ ശ്രീലക്ഷ്മി, ആരതി, ശിൽപു എന്നീ കുട്ടികളെ ഉൾപ്പെടുത്തി ഈ ഒരു മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി തന്നെയാണ് ഈ മോഡൽ നിർമ്മിച്ചത്. ഇത് വിവിധതരം എട്ടാംതരത്തിൻ്റെ വിവിധതരം കൃഷിരീതികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മോഡലാണ്, സ്റ്റിൽ മോഡലാണ്. ഈ മോഡലിന് ആവശ്യമായ ചെടികളും അതുപോലെ പെയിന്റുകളും അതുപോലെ കമ്പി കെട്ടുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. അധ്യാപകരായ ടി മിസ്ട്രിയ, എം ശ്രീന, വി ഷീബ, കെ വിനോദ്കുമാർ, എം ബിന്ദു എന്നിവരും ചെറുവത്തൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എ കെ ഷീബയും കുട്ടികൾക്ക് സഹായവുമായി കൂടെ നിന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.